സുപ്രഭാതം പറയില്ലാവരും. സുപ്രഭാതം എന്താ സുപ്രഭാതം എന്ന് പറഞ്ഞാല് അറിയ ആർക്കെങ്കിലും ആര് പറയും എന്താ സുപ്രഭാതം എന്ന് പറഞ്ഞാല്? ചിലർ പറയുന്നുണ്ടാ എന്താണ്? അതെ, നമ്മൾ ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് പറയില്ലേ അല്ലേ, നമ്മൾ നല്ലൊരു ദിവസം ആശംസിക്കും അല്ലേ. നമ്മൾ രാവിലെ തന്നെ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതിന് പകരം മലയാളത്തിൽ എന്താ പറയാ? സുപ്രഭാതം. ഇനി നിങ്ങൾ സുപ്രഭാതം എന്ന് പറയും മാമിനെ എപ്പോൾ കാണുമ്പോഴും? രാവിലെ മാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ഗുഡ് മോർണിംഗ് എന്നാണോ? അത് വേണ്ട, സുപ്രഭാതം എന്ന് പറയും. നിങ്ങൾ പറയോ? പറയും. ഇനി എല്ലാവരും ഒച്ചത്തിൽ ഒന്ന് പറഞ്ഞേ, സുപ്രഭാതം. വെരി ഗുഡ്, നല്ല കുട്ടികൾ. ഫോണിൽ മാം എന്തോ വലിയതാക്കി എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അപ്പൊ അത് വായിക്ക? ഒന്ന് വായിച്ചു തരുമോ? എന്ത് വായിക്ക? എങ്ങനെ? നമുക്ക് ഒച്ചത്തിൽ ഒന്ന് വായിച്ചാലോ. കുട കുട വയറൻ. ഒന്ന് വായിക്കൂ. കുട വയറൻ. കുടവയറൻ. അതെ, കുടവയറൻ കുഞ്ഞവറാൻ. കുടവയറൻ കുഞ്ഞവറൻ. എന്താ കുടവയറ്? ചില ആളുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് വയറുണ്ടാവൂലേ, നല്ല തടിയനാവും, എന്നിട്ടോ നല്ല വയറുണ്ടാവും, കുറേ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള വയറിന് എന്താ നമ്മൾ വിളിക്കുക? വയറെന്ന് മാത്രമല്ല, കുടവയറെന്ന് പറയും അല്ലേ. ആർക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കുടവയറുണ്ടോ? നല്ലോണം വയറൊക്കെ മുമ്പിക്ക് ചാടി നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ കുടവയറന്മാര്? ഇല്ല അല്ലേ. ആ ചിലർ നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ആ വയറൊക്കെ നല്ല കുടവയറ് പോലെ ആയിട്ടുണ്ടാവും. അതുപോലൊരു കുടവയറൻ കുഞ്ഞവരാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ കുഞ്ഞവരാനെ കുറിച്ച് ഒരു ചെറിയ പാട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തില്, നമുക്കൊന്ന് പാടി നോക്കിയാലോ. കുടവയറൻ കുഞ്ഞവറാൻ വട വാങ്ങാൻ കടയിൽ പോയി. ആരെങ്ങട്ടാ പോയത്? കുടവയറൻ കുഞ്ഞവറൻ വട വാങ്ങാൻ കടയിൽ പോയി. വട വാങ്ങി പൊതിയാക്കി കൊതിയോടെ ഓടുമ്പോൾ ചടപടാ ഇടിവെട്ടി പടപടാ മഴ പെയ്തു. മഴ കണ്ട കുഞ്ഞവറൻ മടിയിലേ കുട തപ്പി. കുട നീർത്തി കുടവയറൻ വടയും കൊണ്ടോടിപ്പോയി. രസണ്ടോ പാട്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടല്ലേ. ഒന്നുകൂടെ പാടാം. കുടവയറൻ കുഞ്ഞവറാൻ വട വാങ്ങാൻ കടയിൽ പോയി. വട വാങ്ങി പൊതിയാക്കി കൊതിയോടെ ഓടുമ്പോൾ ചടപടാ ഇടിവെട്ടി പടപടാ മഴ പെയ്തു. മഴ കണ്ട കുഞ്ഞവറാൻ മടിയിലേ കുട തപ്പി. കുട നീർത്തി കുടവയറൻ വടയും കൊണ്ടോടിപ്പോയി. എന്താ പറയണേ? നമ്മുടെ കുഞ്ഞവറാൻ ആ വട വാങ്ങാൻ എങ്ങട്ട് പോയി? കടയിൽ പോയി. ആ വട വാങ്ങി തിരിച്ചു വരുമ്പോ എന്താ സംഭവിച്ചത്? ചടപടാ ഇടിവെട്ടി. പറഞ്ഞേ എല്ലാവരും. ചടപടാ ഇടിവെട്ടി പടപടാ മഴ പെയ്തു. നമുക്ക് ഒരുമിച്ച് പാടിയാലോ. ആ ചടപടാ ഇടിവെട്ടി പടപടാ മഴ പെയ്തു. ഒന്നുകൂടെ എല്ലാവരും ഒന്നിച്ച്. ആ ഒന്നുകൂടെ പാടിക്കുക എല്ലാവരും. ചടപടാ ഇടിവെട്ടി പടപടാ മഴ പെയ്തു. മഴ കണ്ട കുഞ്ഞവറാൻ എന്ത് ചെയ്തു? മടിയിലേ കുട തപ്പി. കുട നീർത്തി കുഞ്ഞവറാൻ ആ മഴ കണ്ടപ്പോ കുഞ്ഞവറാൻ എന്ത് ചെയ്തു? മടിയിലുണ്ടായിരുന്ന കുട തപ്പിയെടുത്ത് കുട നീർത്തി പിടിച്ചു. എന്നിട്ടോ വടയും കൊണ്ട് ഓടിപ്പോയി. ഈ പാട്ടിലെ ഒരു പ്രത്യേകത എന്താന്ന് പറയാൻ പറ്റുമോ? ഏതോ ഒരു അക്ഷരം എപ്പോഴും 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 വരുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഏതാണ് അക്ഷരം എന്ന്? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പാഠപുസ്തകം പേജ് നമ്പർ 37. എല്ലാവരും എടുത്തോളൂ. ആ നമ്മുടെ കുടവയറും കുഞ്ഞവറാൻ എല്ലാവരും കാണുന്നുണ്ടോ ചിത്രത്തില്? കാണുന്നുണ്ടോ? ആ കുടവയറൻ കുഞ്ഞവറാന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? വട ഇരിക്കുന്നുണ്ടല്ലേ. വട കാണുമ്പോഴേ മാമിന് കൊതി വരികയാണ്. മാമിന് ഏറ്റവും ഇഷ്ടം നല്ല ഇഷ്ട വട. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല ചൂടോടൊക്കെ
നല്ല മുരിഞ്ഞ ഉഴുന്നുവട ഇഷ്ടാണോ? എത്ര പേർക്ക് ഇഷ്ടാണ്? ആഹാ, കുറേ പേർക്ക് ഇഷ്ടാണല്ലോ. ഓക്കെ, നമ്മുടെ കുഞ്ഞവറാന്റെ കയ്യില് വട ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്? കുട ഇരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, നല്ല കുട്ടികൾ. കണ്ട എല്ലാവരും കണ്ടോ ഏത് അക്ഷരമാണ് അവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളത്? ഒന്ന് നോക്കി നോക്കൂ. ആരാദ്യം കണ്ടുപിടിക്കുക? ആർക്കും കിട്ടിയില്ലേ? ഏതോ ഒരു അക്ഷരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കിട്ടിയോ? കിട്ടിയില്ലേ? ഏതാണ് അക്ഷരം? ഏതാക്ഷരം മാം ബോർഡിൽ എഴുതി കാണിക്കാട്ടോ. ഏതാണ് അക്ഷരം? ടാ. ഒന്ന് പറഞ്ഞു എല്ലാവരും. ടാ. വെറുതെ വെച്ചെന്ന് എഴുതിക്കേ. ഒന്ന് വെറുതെ ഒന്ന് വായുവിലൂടെ എഴുതി നോക്കൂട്ടാ. നല്ല കുട്ടികൾ, കുട വേറെണ്ടോ? ഇടി വേറെണ്ടോ? ഉടവയറ്. പ്രവർത്തനമുണ്ട് അത്. നിങ്ങള് ആ വാക്കുകളൊക്കെ കണ്ടെത്തിയതിനു ശേഷം
നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കില്ലേ? ആദ്യത്തെ വാക്കൊന്ന് നോക്കിക്കേ. ആ രാ കൊടുത്തിട്ടുണ്ടല്ലേ അവിടെ. ആ ബാക്കി വിട്ടുപോയ അക്ഷരം നമ്മൾ എവിടെ നിന്നാ കണ്ടെത്തുക? എവിടെ നിന്നാ കണ്ടെത്തുക? ദേ താഴെ ആ ഒരു അഞ്ച് കളങ്ങളിലായിട്ട് ചുവന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? പറയൂ, ഇതിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ മുകളിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മള് ആ കണ്ടുപിടിച്ച് ഏത് അക്ഷരമാണോ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കി എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് മാമിന് അയച്ചു തരാനും മറക്കരുത്. ഓക്കെ, നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ പാട്ടും ആ കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. Bye.